ഹായ് ഡിയേഴ്സ്, പ്ലസ് വൺ അഡ്മിഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണ്, എനിക്ക് ഫുൾ എ പ്ലസ് ആണ്, പക്ഷേ എന്റെ ഫ്രണ്ടിന് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഫുൾ എ പ്ലസ് ആണ്, എന്നേക്കാൾ 9 A+ ഉള്ള കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചു, അല്ലെങ്കിൽ എന്നേക്കാൾ ഗ്രേഡ് കുറഞ്ഞ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. കുട്ടികളെ അഡ്മിഷൻ ലഭിക്കുന്നത് നിങ്ങളുടെ മാർക്കുകളെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ബോണസ് പോയിന്റ്. അത് ഉപയോഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷൻ ആണ് WGPA കാൽക്കുലേഷൻ. ഇത് എന്താണ്, ഇത് എന്താണെന്നൊക്കെ പല കുട്ടികൾക്കും അറിയാവുന്നതാണ്, എന്നാലും നിങ്ങളുടെ WGPA നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇത് കമ്പ്യൂട്ടറിൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, മാനുവൽ ആയിട്ട് നിങ്ങൾ എഴുതി കൂട്ടി ഒന്ന് നിങ്ങളുടെ WGPA ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഒരു പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ WGPA ശരിയാണോ എന്ന് മാനുവൽ ആയിട്ട് തന്നെ, അതായത് നിങ്ങൾ എഴുതി ഒന്ന് നിങ്ങളൊന്ന് കൂട്ടി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എങ്ങനെയാണ് WGPA നിങ്ങൾ നോക്കേണ്ടതെന്നാണ് നമ്മുടെ വീഡിയോയിലൂടെ ലൈവായിട്ട് തന്നെ പറയുന്നത്. അതായത് നിങ്ങൾ അഡ്മിഷൻ ഡീറ്റെയിൽസ് നോക്കുന്ന അതേ സൈറ്റ് തന്നെ hscap.kerala.gov.in എന്ന സൈറ്റിൽ പോയി നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. കുട്ടികളെ, അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ കാണുന്നത് ട്രയൽ റിസൾട്ട് ആണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്, ഈ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു വെരിഫൈ ഓൾ യുവർ ഡാറ്റ WGPA കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് WGPA ചെക്ക് ചെയ്യുകയും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ WGPA കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മുഴുവനായി വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ്, ഈ ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ ഓപ്ഷനായി കൊടുത്തിരിക്കുന്ന സ്കൂളുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ കുട്ടിയും കൊടുത്തത് വ്യത്യാസമായിരിക്കും. നിങ്ങൾ എന്താണോ കൊടുത്തത് അത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക്, ഇതാണ് ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക് ആണ് 126. നിങ്ങളുടെ റാങ്ക് കിടക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. നിങ്ങളുടെ WGPA ആണ് ഇത് കൊടുത്തിരിക്കുന്നത്, 9.5 ആണ് ഈ കുട്ടിയുടെ WGPA. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കുട്ടികളെ, ഇതാണ് WGPA കാൽക്കുലേഷൻ. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. ഓക്കെ, നമ്മൾ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ് കുട്ടികളെ. ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് 9.5 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ബാധ്യത നമുക്കാണുള്ളത്. അപ്പൊ ഈ WGPA അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങളെക്കാൾ ഒരു 0.00 വ്യത്യാസത്തിനാണ് അടുത്ത കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പൊ അത് നോക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ഇതിനുള്ള ഈ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, WGPA=2. ഇതാണ് ഒരു വലിയൊരു ഫോർമുലയാണ്, കണ്ടിട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട, അത് വളരെ എളുപ്പമാണ്. എന്തൊക്കെയാണ് നമ്മളൊന്ന് വിശദമാക്കി തരാം. ഓക്കെ, ഇതാണ് കുട്ടികളുടെ ഫോർമുല. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് വിശദമായി നോക്കാം. WGPA വേൾഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ് ഇതിന്റെ ഒരു ഫുൾ നെയിം. ഓക്കെ, അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യമാണ് TGP, അതായത് ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. കുട്ടികളെ, ഇവിടെ ഗ്രേഡുകളാണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പെർസെന്റേജ് റേഞ്ച് ആണ്. ഇതിപ്പോ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പൊ ഗ്രേഡ് വാല്യൂ ഇവിടെ നോക്കുക, ഈ നമ്പർ വളരെ പ്രധാനപ്പെട്ടാണ്. A+ കിട്ടിയ കുട്ടിയുടെ ഗ്രേഡ് വാല്യൂ 9 ആണ്, A കിട്ടിയാൽ 8. ഇങ്ങനെ ഓരോ പോയിന്റ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് വരുന്നത്. ലാസ്റ്റ് നമുക്ക് ഈ ഗ്രേഡ് കിട്ടിയാൽ 1 വരെയാണ് കിട്ടുന്നത്. അപ്പൊ ഇത് എല്ലാ കുട്ടികൾക്കും അറിയാം. ഇപ്പൊ A+ കിട്ടിയ കുട്ടിയുടെ 9 ആണ്. ഇപ്പൊ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന 10 സബ്ജക്റ്റുകളാണ്, അതിന്റെ ഗ്രേഡുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗ്രേഡുകൾ കൊടുക്കുമ്പോൾ A ഗ്രേഡ് കിട്ടിയ കുട്ടിയുടെ ഗ്രേഡ് പോയിന്റ് എത്രയായിരിക്കും മക്കളെ? 8 ആണ്. ഓക്കെ, B+ കിട്ടിയാൽ 7 ആണ്, A+ കിട്ടിയാൽ 9 ആണ്. ഇങ്ങനെ ഓരോ കുട്ടിക്കും ലഭിച്ചിരിക്കുന്ന ഗ്രേഡുകൾക്കനുസരിച്ച് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റുകൾ ഇട്ട് ഇവിടെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 10 സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ ഇതിന്റെ ഗ്രേഡ് പോയിന്റുകൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. ഇതാണ് നിങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. അപ്പൊ ഇത് എത്രയായിരിക്കും ടോട്ടൽ ഗ്രേഡ് പോയിന്റ്? ദാറ്റ് ഈസ് ഇക്വൽ ടു 66. അതാണ് നമ്മൾ TGP എന്നുള്ള പേരിൽ പറയുന്നത്, ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. അപ്പൊ ഫുൾ A+ കിട്ടിയ കുട്ടിയുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എത്രയായിരിക്കും? എല്ലാം 9 ആയിരിക്കും അല്ലേ. അപ്പൊ എല്ലാം 9 ആകുമ്പോ 10 സബ്ജക്റ്റുകളാണല്ലോ അല്ലേ. അപ്പൊ 90 ആണ്.
ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ജി എസ് ഡബ്ല്യു ആണ്. എന്താണോ ജി എസ് ഡബ്ല്യു? ടോട്ടൽ ഗ്രേഡ് വാല്യൂ ഓഫ് സബ്ജെക്ട് ഫോർ വിച്ച് വെയിറ്റേജ് ഈസ് ഗിവൺ എന്നാണ്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ, അതായത് നിങ്ങൾ ബയോളജി ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ആ സബ്ജക്റ്റുകളുടെ ഒരു വെയിറ്റേജ് ആണ് നമ്മൾ നോക്കുന്നത്. അതെങ്ങനെയാണ് നോക്കാം. ഇപ്പൊ ഒരു കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സ് പ്ലസ് വൺ അഡ്മിഷന് ബയോളജി ആണ്, ബയോ സയൻസ് ആണ് ആ കുട്ടി സെലക്ട് ചെയ്തത്, അതായത് 0-1 കോഡായിട്ടുള്ള ബയോളജി ആണ് സെലക്ട് ചെയ്തെങ്കിൽ അതിന് വെയിറ്റേജ് കിട്ടുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് ആണ്. അപ്പൊ ഇതിന്റെ മൊത്തം ഗ്രേഡ് പോയിന്റ് എത്രയാന്ന് നോക്കുക. അപ്പൊ ഫിസിക്സിന് എ പ്ലസ് ആണെങ്കിൽ 9 ആയിരിക്കും, കെമിസ്ട്രിക്ക് എ പ്ലസ് ആണെങ്കിൽ 9, ബയോളജിക്ക് എ പ്ലസ് ആണെങ്കിൽ 9, മാത്തമെറ്റിക്സിന് എ പ്ലസ് ആണെങ്കിൽ 9 ആണ്. സോ ഇതിന്റെ ഗ്രേഡ് പോയിന്റ് എത്രയായിരിക്കും വരുന്നത്? സബ്ജക്റ്റുകളുടെ 4×9=36 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കുട്ടിയുടെ ജി എസ് ഡബ്ല്യൂ വാല്യൂ, അതായത് സബ്ജക്ട് വെയിറ്റേജിന്റെ ഗ്രേഡ് വാല്യൂ 36 ആണ്, ഓരോ സബ്ജക്ട് വെയിറ്റേജ് ഉണ്ടാവും. ഇനി ഓക്കെ, ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ ചില കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ സബ്ജക്ട് വെയിറ്റേജ് നോക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ്. അപ്പൊ ഓരോ കുട്ടിക്കും കിട്ടിയിരിക്കുന്ന ഗ്രേഡ് എത്രയാണോ ആ ഗ്രേഡിന്റെ വാല്യൂ, ഗ്രേഡ് വാല്യൂ കൂട്ടി നോക്കി അതായിരിക്കും നിങ്ങളുടെ ജി എസ് ഡബ്ല്യൂ വാല്യൂ. അതായത് അതാണ് നിങ്ങളുടെ സബ്ജക്ട് വെയിറ്റേജിന്റെ ഗ്രേഡ് വാല്യൂ കിട്ടുന്നത് അല്ലേ. ഇനി നിങ്ങൾ ഹ്യൂമാനിറ്റീസ് കോഴ്സ് ആണ് സെലക്ട് ചെയ്തതെങ്കിലോ, ഹ്യൂമാനിറ്റീസ് കോഴ്സ് ആണെങ്കിൽ അധികം സോഷ്യൽ സയൻസിന്റെ വെയിറ്റേജ് മാത്രം, എത്രയാണോ ഗ്രേഡ് അത് തന്നെയാണ് നിങ്ങളുടെ ജി എസ് ഡബ്ല്യൂ വാല്യൂ ഉണ്ടാവുക. ഓക്കെ, ഇനി നിങ്ങൾ കൊമേഴ്സിലെ കുട്ടികൾ, കൊമേഴ്സ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ സബ്ജക്ട് വെയിറ്റേജ്? സോഷ്യൽ സയൻസിന്റെ ഗ്രേഡും മാത്തമെറ്റിക്സിന്റെ ഗ്രേഡും പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയതാണ് നിങ്ങളുടെ ജി എസ് ഡബ്ല്യൂ വാല്യൂ, അതായത് സബ്ജക്ട് വെയിറ്റേജ്. നിങ്ങൾക്ക് എ പ്ലസ് ആണോ എ ആണോ നോക്കുക. അപ്പൊ എ ആണ്, ഇതിന് എയും ഇതിന് എ പ്ലസും ആണെങ്കിൽ നിങ്ങൾ കൂട്ടുന്നത് എ കൂട്ടുമ്പോൾ അതിന്റെ ഗ്രേഡ് വാല്യൂ എത്ര കിട്ടും? 8+A+. അപ്പൊ നിങ്ങൾക്ക് 17 ആണ് ജി എസ് ഡബ്ല്യൂ വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ രണ്ട് സബ്ജക്ട് എഴുതിയിട്ടുണ്ട്, സോഷ്യൽ സയൻസും ഇംഗ്ലീഷും. ചില ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇംഗ്ലീഷിന്റെ വെയിറ്റേജ് നോക്കാം. അതായത് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ വെയിറ്റേജ് എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ജി എസ് ഡബ്ല്യൂ നോക്കുന്നത്. സാധാരണ ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ ചില ഹ്യൂമാനിറ്റീസ് കോഴ്സിന്റെ കൂടെ തന്നെ സബ്ജക്റ്റായിട്ട് സ്റ്റാറ്റിക് സബ്ജക്റ്റും കൂടി വരാറുണ്ട്. അങ്ങനെയുള്ള കോമ്പിനേഷൻ ഉള്ള സമയത്ത് സോഷ്യൽ സയൻസും മാത്തമെറ്റിക്സും കൂടി നോക്കും ജി എസ് ഡബ്ല്യൂ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും അപൂർവം സ്കൂളുകളിൽ ഈ കോമ്പിനേഷൻ ഉണ്ടാവും. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോമ്പിനേഷൻ ഉള്ളതിൽ ഇതെടുക്കും. സ്റ്റാറ്റി കോമ്പിനേഷനിലുള്ളത് ഹ്യൂമാനിറ്റീസ് തന്നെ സ്റ്റാറ്റി ഒരു സബ്ജക്റ്റായി വരുന്നുണ്ടെങ്കിൽ മാത്സിന്റെ മാർക്കും കൂടി നോക്കിയിട്ടാണ് അതിൽ ജി എസ് ഡബ്ല്യൂ വാല്യൂ കണക്കാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതും കൂടി ഞാൻ ഇപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ പറയാം, ടി എസ് ഡബ്ല്യൂ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട് ഫോർ വിച്ച് വെയിറ്റേജ് ഈസ് ഗിവൺ. അതായത് ടോട്ടൽ നമ്പറും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോളജിയിൽ എത്ര നമ്പേഴ്സ് എഴുതും? 1, 2, 3, 4 സബ്ജക്റ്റുകളുടെ ജി എസ് ഡബ്ല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 4 എന്നാണ് അവിടെ ടോട്ടൽ നമ്പറിൽ എഴുതാറുള്ളത്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 3, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇത് മാത്രം, സോഷ്യൽ സയൻസ് മാത്രം നോക്കുകയാണെങ്കിൽ 1 ആണ് എഴുതുക, കൊമേഴ്സ് ആരാണെങ്കിൽ 2 എഴുതേണ്ടത്. ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ, അതായത് ടി എസ് ഡബ്ല്യൂ, ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട് ഫോർ വെയിറ്റേജ് ഈസ് ഗിവൺ. ഓക്കെ, ഇനി അടുത്ത രണ്ട് കാര്യങ്ങളാണ് ബോണസ് പോയിന്റ്. അപ്പൊ ബോണസ് പോയിന്റ് എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. ഏതൊക്കെയാണ് ബോണസ് പോയിന്റ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഇതൊക്കെയാണ് ബോണസ് പോയിന്റുകൾ. എത്രയാണ്? ഇപ്പൊ ഒരു ലിറ്റിൽ കൈറ്റ്സിലുള്ള അംഗമാണെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ആണെങ്കിൽ അതിന് 1 ആണ് ബോണസ് പോയിന്റ് ആയിട്ട് ലഭിക്കുക. നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ പ്ലസ് ടുവിന് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ബോണസ് പോയിന്റ് ആയിട്ട് ലഭിക്കും. ഇനി അതേ ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ അതേ കോർപ്പറേഷനോ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ആണ്. അതേ താലൂക്ക് ആണെങ്കിൽ 1 ആണ്. ഇപ്പൊ കോഴിക്കോട് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് ലഭിക്കുന്നതാണ്. നിങ്ങൾ പഞ്ചായത്ത് മാറിയാലും താലൂക്കിന്റെ ആ ഒരു പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഏതാണ് ഇപ്പൊ കൊല്ലമാണെങ്കിൽ ആ ഡിസ്ട്രിക്ട് താലൂക്കിന്റെ പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ പഞ്ചായത്തും കോർപ്പറേഷനും മാറി മാറി നിൽക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീടിന്റെ അഡ്രസ് എവിടെയാണോ നോക്കിയിട്ടാണ് ഈ പോയിന്റ് തീരുമാനിക്കുന്നത്. അത് നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പിയോ SLC അഡ്രസ്സോ നോക്കിയിട്ടാണ് ഈ ഒരു പോയിന്റ് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലോ താലൂക്കിലോ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലെങ്കിലാണ് കുട്ടികളെ നിങ്ങൾക്ക് 2 കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ SLC പഠിച്ച കുട്ടികൾക്ക് 3 ബോണസ് പോയിന്റ് ആയി ലഭിക്കും. ഇത് CBSE ICSE പഠിച്ച കുട്ടികൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ WGPA വാല്യൂ താഴുന്നത്. CBSE കാരുടെ പോയിന്റിൽ വ്യത്യാസം, വളരെയധികം വ്യത്യാസം വരും. അതുകൊണ്ടാണ് അവർക്ക് അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്നത്. ആദ്യത്തെ അലോട്ട്മെന്റിൽ ഒന്നും തന്നെ അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്നത് ഈ ഒരു 3 പോയിന്റിന്റെ ഒരു വ്യത്യാസം കൊണ്ടാണ്. ഓക്കെ,
അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് 5 ബോണസ് പോയിന്റ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സ് സർവീസുകാരുടെ കുട്ടികൾക്കാണെങ്കിൽ 3 ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കി, നീന്തൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ 2 പോയിന്റ് ആണ്. വേറൊരു സങ്കടകരമായ കാര്യം, നിങ്ങൾക്ക് NCCക്ക് നിങ്ങൾ ചേർന്ന കുട്ടികളാണെങ്കിലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ രാഷ്ട്രപതി പുരസ്കാരോ അല്ലെങ്കിൽ രാജ്യ പുരസ്കാരോ നേടിയവരാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ആകെ പോയിന്റ് 2 പോയിന്റ് മാത്രമേ ലഭിക്കുള്ളൂ. ഇത് രണ്ടും ഒരു കുട്ടിക്കിടാം. സാധാരണ NCCയും സ്വിമ്മിങ്ങും ഉണ്ടെങ്കിൽ പോലും മാക്സിമം നിങ്ങൾ കിട്ടുന്ന പോയിന്റ് 2 ആണ്, അല്ലെങ്കിൽ സ്കൗട്ടും സ്വിമ്മിങ്ങും ഉണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന മാക്സിമം പോയിന്റ് 2 ആണ്. ഇതെല്ലാം കൂടി ഒരു വകുപ്പിലാണ് കുട്ടികളെ പെടുത്തിയിരിക്കുന്നത്. അത് കുറച്ച് സങ്കടകരമായ കാര്യം തന്നെയാണ്. അടുത്ത കാൽക്കുലേഷൻ അറിയേണ്ട ടേമാണ് TS, ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട്. ഇതെല്ലാ കുട്ടികൾക്കും അറിയാം, 10 ആണ് നിങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്ട്. അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിടെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ കുട്ടികളെ, നമുക്ക് ഫുൾ A+ ഉള്ള കുട്ടി ഒരു ബയോളജി കോഴ്സിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവരുടെ WGPA എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് TGP കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് TGP എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ആണ്, ആ കുട്ടിയിലെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. അതായത് 10 സബ്ജക്റ്റുകളാണുള്ളത്, ഓരോ സബ്ജക്റ്റും A+ ആണെങ്കിൽ 9 ആണ്. സോ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് 90 ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് GSW ആണ്, അതായത് സബ്ജക്ട് വെയിറ്റേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബയോളജി കോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വെയിറ്റേജ് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ A+ നോക്കും. അതായത് A+ ആണെങ്കിൽ 9 പോയിന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ 9 പോയിന്റ് ലഭിക്കുന്ന സമയത്ത് തന്നെ മൊത്തം ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് ടോട്ടൽ സബ്ജക്ട് വെയിറ്റേജ് 36 ആണ്. ഇത് ഓരോ കുട്ടിക്കും കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ആണ് നോക്കുന്നത്. ഞാനിവിടെ A+ കിട്ടിയതാണ് നോക്കുന്നത്. നിങ്ങൾക്ക് A ആണോ B ആണോ അനുസരിച്ചിട്ട് ഇവിടെ ഗ്രേഡ് വാല്യൂ മാറ്റി കൊടുത്താൽ മതി. അടുത്തത് TS ആണ്, അറിയാം നമുക്ക് ടോട്ടൽ സബ്ജക്റ്റുകൾ 10 ആണ്. അടുത്തത് TSW ആണ്. TSW എന്നാൽ സബ്ജക്ട് വെയിറ്റേജ് എത്രണ്ണുണ്ട്? 4 എണ്ണമുണ്ട്. അപ്പൊ 4 ആണ് ആ നമ്പർ കിട്ടി. അപ്പൊ എല്ലാ നമ്പറുകളും കിട്ടി. ഇനി ബോണസ് പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ കുട്ടിയുടെയും ബോണസ് പോയിന്റ് നിങ്ങൾ തന്നെ കണക്കാക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് ഏതാണോ, നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഉള്ളത് നോക്കുക. മാക്സിമം ഒരു കുട്ടിക്ക് കൊടുക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 പോയിന്റുകൾ, അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും 10 ബോണസ് പോയിന്റുകൾ കൺസിഡർ ആക്കുള്ളൂ. അത് പ്രത്യേകമായി പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ. അതുകൊണ്ട് തന്നെ കൂടുതൽ 10 or 12 ഇതെല്ലാം കൂടി കുട്ടികൾ വളരെ കൂടുതലുണ്ടാവും. അത് മുഴുവൻ ഒരു കുട്ടി കിട്ടില്ല, 10 പോയിന്റേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണോ ഇത് ഇവിടെ നിങ്ങൾ കൂട്ടി നോക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇത് മാത്രം നിങ്ങൾക്ക് സംശയം ഉണ്ടല്ലോ, അതേ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനാണ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ വീട്ടഡ്രസ്സും ഒരേ ഏരിയയിലാണെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ബാക്കിയെല്ലാം നിങ്ങൾ കോമൺ ആയിട്ട് കൂട്ടാവുന്നതാണ്, ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് കൂട്ടാവുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ സമയത്ത് 10 ആണ് ഇവിടുത്തെ ബോണസ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ കുട്ടിയുടെ ബോണസ് പോയിന്റ് 10 ആണ് ലഭിച്ചിരിക്കുന്നത്. സോ ബോണസ് പോയിന്റ് 10. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാണ്. അതായത് TGPയുടെ സ്ഥാനത്ത് 90 പ്ലസ് GSWയുടെ സ്ഥാനത്ത് നമ്മൾ കൂട്ടി വെച്ചാണ് 36 ഡിവൈഡഡ് ബൈ TS ടോട്ടൽ സബ്ജക്ട് 10 ആണ് പ്ലസ് TSW 4 ആണ്. പ്ലസ് ബോണസ് പോയിന്റ് എത്രയാണ് കുട്ടിയത്? 10 ആണ് നമ്മുടെ ബോണസ് പോയിന്റ്. ഓക്കെ, ഇതെല്ലാ കുട്ടികൾക്കും 10 കിട്ടില്ല കേട്ടോ, അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്തു നോക്കണം. നമ്മളൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് അർഹതപ്പെട്ട ബോണസ് പോയിന്റ് കൂട്ടി നോക്കേണ്ടതാണ്. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് മാത്സിൽ നിങ്ങൾ പുലികളായിരിക്കുമല്ലോ അല്ലേ. അപ്പൊ ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടി നോക്കുക. എന്നിട്ട് ഈ 10 by 10 1 ആണ് കിട്ടുന്നത്. ഈ 1 ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് ആൻസർ 10.00 ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നിങ്ങളുടെ WGPA വാല്യൂ. ഇതാണ് കുട്ടികളെ നിങ്ങൾ കൂട്ടി നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇപ്പൊ കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ബോണസ് പോയിന്റ് ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? അതായത് നമ്മളിവിടെ നോക്കുക, ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഫുൾ A+ ഉള്ള കുട്ടിയാണ്, 90 ആണ്. ടോട്ടൽ സബ്ജക്ട് വെയിറ്റേജ് കൊമേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു 2 സബ്ജക്റ്റുകളാണ് എടുക്കുന്നത്, സോഷ്യൽ സയൻസിന്റെയും മാത്സിന്റെയാണ്. അപ്പൊ ഇവിടെ 36 സ്ഥാനത്ത് 2 A+ കൂട്ടിയാൽ മതി. 9 A+ 9 18 ആണ് വരുന്നത്. ഓക്കെ, ഈ സ്ഥാനത്ത് 18 ആണ് വരിക. ബാക്കിയുള്ളത് അപ്പൊ ഇവിടെ സബ്ജക്റ്റുകളുടെ എണ്ണം നമ്മൾ എടുക്കുമ്പോൾ 2 ആണ് എടുക്കേണ്ടത്, 2 ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്കും കിട്ടുന്നത് 10 തന്നെയാണ് വരുന്നത്. 10.00 തന്നെയാണ് WGPA വാല്യൂ വരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് കാൽക്കുലേഷൻ പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹ്യൂമാനിറ്റീസ് കോഴ്സ് ആണ് ഇവിടെ 9 എടുക്കാൻ പാടുള്ളൂ, 18 സ്ഥാനത്ത് ഹ്യൂമാനിറ്റീസ് ആണ്, സോഷ്യൽ സയൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇങ്ങനെ ചെയ്ത് നോക്കിയാലും 10 തന്നെയാണ് ഇവരുടെ ബോണസ് പോയിന്റ് ലഭിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കുട്ടികളെ WGPA വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മക്കളെ, എല്ലാ കുട്ടികളും ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്യുക നിങ്ങളിത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ കുട്ടികളെ, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ആരും ടെൻഷനൊന്നും ആവേണ്ട, വളരെ ഹാപ്പി ആയിരിക്കുക. +1 അഡ്മിഷനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നമ്മൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.